عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. أما بعد. അഭിവന്ദ്യരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു പുതുവത്സരം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മുഹറമിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ഓൺലൈൻ അസംബ്ലി അല്ലെങ്കിൽ ഹിജറ സംഗമം, അതിലാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത്. അള്ളാഹു ഇത് അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ നബി റഹ്മത്തിക്കയ അർഹമർ റാഹിമീൻ. സുദീർഘമായി സംസാരിക്കുന്നില്ല. 1442 വർഷമാണ് നമ്മിലേക്ക് സമാഗതമായത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഹിജറ വർഷം 17 മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് ഇസ്ലാമിക കലണ്ടറായി ഹിജറ ആസ്പദമാക്കിയിട്ട്, ഏത് ബേസ് ചെയ്തിട്ടാണ് കലണ്ടർ ഉണ്ടാക്കിയത് എന്ന് ഒരുപാട് ചർച്ച ചെയ്യുകയും അവസാനം ഹിജറ ബേസ് ചെയ്തുകൊണ്ടൊരു കലണ്ടർ നിർമ്മിക്കണമെന്ന തീരുമാനത്തിലേക്ക് സ്വഹാബികൾ എത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഹിജറ കലണ്ടർ ഇസ്ലാമിൻ്റെ കലണ്ടറായിട്ട് നിലവിൽ വരുന്നത്. എന്തുകൊണ്ടാണ് ഹിജറ ബേസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അതാണ് സത്യത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു പുതുവത്സരം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ മരണത്തിലേക്ക് നമ്മൾ ഒരു വർഷം കൂടി അടുത്തു എന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് പടവുകൾ കയറേണ്ട നമുക്ക് ഒരു പടവ് കൂടി കഴിഞ്ഞ് അടുത്ത പടവിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഒരു നേരമാണ് ഒരു പുതുവത്സരം. ഹിജറ എന്തുകൊണ്ട് ബേസ് ചെയ്തു എന്ന് ചോദിച്ചാൽ, ലോകത്ത് ബഹുമാനപ്പെട്ട അമ്പിയാക്കളൊക്കെ സഹിക്കുകയും നമ്മുടെ സ്വഹാബികൾ അല്ലെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുകയും ചെയ്ത ഒരു ഘട്ടമാണ് ഹിജറ എന്ന് പറയുന്നത്. സ്വന്തം ജനിച്ച് വളർന്ന നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും ഒഴിവാക്കി മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുകയാണ് ഹിജറ എന്ന് പറയുന്നത്. ഈ ഹിജറക്ക് പോകുന്ന ആളുകളോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഉപദേശം, അതിൽ നിന്ന് തന്നെ ഹിജറയുടെ ഏറ്റവും വലിയ പാഠം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫമൻ കാനത്ത് ഹിജറത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജറത്തുഹു ഇലല്ലാഹി വറസൂലി. അപ്പോൾ ആദ്യമായി നമ്മൾ ഹിജറയിൽ നിന്ന് പഠിക്കുന്നത് ഇഖ്ലാസാണ്. അള്ളാഹുവിന് വേണ്ടി അകമഴിഞ്ഞുകൊണ്ട് മനസ്സംതൃപ്തിയോടുകൂടി അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നതാണ് ഹിജറയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ ഒരു പാഠം, ഹിജറ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഓടി സ്വന്തം നാട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ ആക്രമിക്കുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എടുത്ത ഒരടവായിരുന്നില്ല. മറിച്ച് വർഷങ്ങളോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു പരിപാടിയാണ്, അള്ളാഹുവിൻ്റെ സമ്മതത്തോടുകൂടി നടത്തിയൊരു പരിപാടിയാണ്. ഹിജറ നടത്തുന്നതിൻ്റെ 2 വർഷം മുമ്പ് തന്നെ ഹജ്ജിൻ്റെ മൗസിമിൽ, ഹജ്ജിൻ്റെ സീസണിൽ മദീനയിൽ നിന്ന് വന്ന ആളുകളോട് ഉടമ്പടി നടത്തി. അടുത്ത വർഷം വീണ്ടും ഒരുപാട് ആളുകളെ വന്ന് അവരും ബൈഅത്ത് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങോട്ട് വന്നാൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് അവരോട് ചോദിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകാൻ വേണ്ടി തയ്യാറാകുന്നത്. മാത്രമല്ല, നബി തങ്ങൾ സ്വന്തം ശരീരവും സ്വന്തം കുടുംബത്തെയും മാത്രം രക്ഷപ്പെടുത്തുകയല്ല ചെയ്തത്. ആദ്യമായി അള്ളാഹു സമ്മതം കൊടുത്തത് തന്നെ ബാക്കിയുള്ള മുഅ്മിനീങ്ങൾക്കൊക്കെ ഹിജറ പോകാനുള്ള സമ്മതം കൊടുത്തു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം സ്വഹാബികൾ ആദ്യം ഒറ്റയും തെറ്റിയായിട്ട് ഫുറാദ ഒറ്റയും തെറ്റിയായിട്ട് ഒരുപാട് സ്വഹാബികൾ, ഏകദേശം എല്ലാ സ്വഹാബികളും പോയി. അല്പം സ്വഹാബികൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അവിടെ പോയി മദീനയിൽ ഒരുപാട് ആളുകൾ ദീനി ദഅവത്ത് നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ജുമുഅ വരെ നിർവഹിച്ചു. അപ്പോൾ ഏതായാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തിയൊരു പരിപാടിയായിരുന്നു ഹിജറ. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ ന്യൂനപക്ഷമായി എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഭൂമിയിൽ വെച്ച് പോലും കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയം മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ മതം പഠിച്ച ആളുകൾക്കോ അന്യമല്ല എന്ന വലിയൊരു പാഠം കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. രാഷ്ട്രീയപരമായി ഒരു നിലക്കും ഇടപെടാൻ പറ്റാത്ത മക്കയിൽ വെച്ച് എങ്ങനെ രാഷ്ട്രീയത്തിലൂടെ നല്ല ഒരു ധാർമ്മികത കൊണ്ടുവരാമെന്ന് ചിന്തിക്കുകയും ഈ നാട്ടിൽ നിന്ന് മാറി നിന്ന് 400 കിലോമീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു നാട്ടിലേക്ക് പോയി വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 8 വർഷം കഴിഞ്ഞ്
തിരിച്ചു വരുമ്പോൾ ഒരു തുള്ളി ചോര പോലും ഒഴുക്കാതെ ആട്ടിയോടിക്കപ്പെട്ട നാട്ടിലേക്ക് വിജയശ്രീലാളിതനായി മടങ്ങി വന്ന് തൻ്റെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞ കുടൽമാലയിട്ട, അതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ച, തനിക്കെതിരെ ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾക്ക് ലാത്ത് സിരീബ് അലൈക്കും ഉല്യൗമ ഇദ്ഹബൂവ അന്തുമു തുലഖ എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ആ ഒരു മാപ്പിൻ്റെ പാഠം പഠിപ്പിച്ചതിന് തുല്യമായി ചരിത്രത്തിൽ മറ്റൊരു അധ്യായം നമുക്ക് വായിക്കാനില്ല. പറഞ്ഞു വരുന്നത് പ്രീ പ്ലാനിങ്ങിലൂടെയായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യങ്ങൾ ചെയ്തത്. മാത്രമല്ല പോകുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. സൗർ ഗുഹയിൽ പോയി 3 ദിവസം അവിടെ താമസിക്കണമെന്ന് ആദ്യമേ പ്ലാൻ ചെയ്തു. ആ 3 ദിവസവും തനിക്ക് ഭക്ഷണം കൊണ്ടുവന്നു തരാനും വെള്ളം കൊണ്ടുവന്നു തരാനും വഴികാട്ടിയായി നിൽക്കാനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും പോയ നടന്ന വഴിയടയാളം മായ്ച്ചു കളയാനും ഒക്കെ ആളുകളെ ഏൽപ്പിച്ചിട്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. ഏതായാലും ഹിജ്റയിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് സുദീർഘമായി സംസാരിക്കുന്നില്ല. ഒന്ന്, നമ്മൾ പഠിക്കേണ്ടത് പ്രീ പ്ലാനിങ് ആണ്. രണ്ടാമത്തെ ഒന്ന്, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തണം എന്നതാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ എന്ന് പറയുന്നത് പഴയ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്യുന്ന ജീവിതത്തിൽ നിന്ന് തെറ്റ് ചെയ്യാത്ത പാപമുക്തമായ ജീവിതത്തിലേക്കുള്ള ഒരു പ്രയാണമാണ്. നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന ഹിജ്റ അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ മുഹാജിറു മൻ ഹജറ സൂഅ, തമ്മാടിത്തങ്ങളും അതുപോലെ തന്നെ അശ്ലീലതകളുമൊക്കെ ഒഴിവാക്കിയവനാണ്, വെടിഞ്ഞവനാണ് മുഹാജിറെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഈ ഒരു 1442-ാമത്തെ പുതുവത്സരം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വീക്ക്നെസ്സുകളും മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ മാറി നല്ല ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറുമെന്ന ദൃഢപ്രതിജ്ഞയെടുക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് കുല്ല ആമിൻ വ അന്തും ബിഖൈർ വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസ്വിയത്തോടെ അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.